പ്രിയപ്പെട്ട അധ്യക്ഷൻ, MSM-ന്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഫൈസ് ഖരിയാർ ഇവിടെ സ്വാഗതം ആശംസിച്ച MSM-ന്റെ സെക്രട്ടറി കണ്ണൂർ ജില്ലാ ശ്രീ അബ്ദുൽ ബാസിദ് തളിപ്പറമ്പ്, ആശംസകൾ നേർന്ന് സംസാരിക്കുന്ന ഡോക്ടർ അബ്ദുൽ ജലീൽ ഒതായി, സെക്രട്ടറി KNM കണ്ണൂർ, ഷഹദ് ഇരിക്കൂർ ISM പ്രസിഡന്റ്, റുസീന ടീച്ചർ സെക്രട്ടറി MGM കണ്ണൂർ, വേദിയിലെ മറ്റു ബഹുമാനരെ, പ്രിയങ്കരായിട്ടുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ, ഇവിടെ MSM കണ്ണൂർ ഹൈലൈറ്റിംഗ് ദ സ്പിരിറ്റ് ഓഫ് എവർലാസ്റ്റിംഗ് കരിയർ എന്ന ഒരു ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷനും ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ഒരു നല്ല നിഷ്കളങ്കമായ മതവിശ്വാസിയായ എല്ലാ മൂല്യങ്ങളെയും കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം എന്നാണ് MSM ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മികച്ച സന്തോഷകരമായിട്ടുള്ള ഒരു കോൺഫറൻസാണിത്. എബ്രഹാം ലിങ്കനാണ് പറഞ്ഞത്, എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ വിച്ച് യു ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. നിങ്ങൾക്ക് ഈ ലോകത്ത് ആരെങ്കിലുമായി തീരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ആയുധം എന്നത് വിദ്യാഭ്യാസമാണ്. മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്നാണ് അദ്ദേഹം പ്രയോഗിച്ച വാചകം. ആ വിദ്യാഭ്യാസത്തെ നല്ലതുപോലെ നേടുക, അതിലൂന്നിയിട്ടുള്ള ഒരു ജീവിതക്രമം നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക, അതിന് സഹായകരമായ ഒരു വ്യക്തിത്വം ഉണ്ടാകുക എന്നത് വളരെ പ്രധാനമാണ്. ഇസ്ലാം ഇവിടെ പറഞ്ഞതുപോലെ, അധ്യക്ഷനും സ്വാഗത പ്രസംഗത്തിലും പറഞ്ഞതുപോലെ, ലോകത്ത് ഏറ്റവും പരിശുദ്ധ ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്നത് സമാധാനമാണ്. സമാധാനത്തിന് വേണ്ടി ഇത്രമേൽ ഉദ്ഘോഷിച്ച ഒരു മതവിശ്വാസത്തെ ലോകത്ത് കാണാൻ കഴിയില്ല. എന്നാൽ ആ മതവിശ്വാസത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും നമ്മുടെ മുന്നിലുള്ള അനുഭവമുണ്ട്. അവിടെയാണ് MSM ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ എല്ലാ മൂല്യങ്ങളെയും ജീവിതത്തിൻ്റെ ഭാഗമായി പകർത്തി നിങ്ങൾ ജീവിക്കണം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഇസ്ലാം അന്യമത വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു മതമല്ല. മറ്റുള്ളവരോട് മോശമായി പെരുമാറണം എന്ന് പറയുന്ന മതവുമല്ല. എന്നേക്കാൾ കൂടുതൽ അത്തരം കാര്യങ്ങൾ അറിയുന്നവരാണ് വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നിങ്ങൾ. എന്നാൽ അതിന് വിരുദ്ധമായ ഒരു രീതി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ശക്തമായിട്ട് നടക്കുന്നുണ്ട്. ആ ശ്രമത്തെ നിഷ്കളങ്കമായ ഇസ്ലാം മത വിശ്വാസത്തിൻ്റെ രീതികൾ പിന്തുടർന്ന് ചെറുക്കുക എന്നാവണം MSM ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ ഒരാളുടെ പരിപൂർണമായ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് അയാളുടെ വിശ്വാസം, അയാളുടെ ആരാധന, അയാളുടെ രാഷ്ട്രീയം, അയാളുടെ നിലപാട് എല്ലാം. വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് സമഗ്രമായ വിശകലന ശേഷിയുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ്. ചുറ്റുപാടിൽ വരുന്ന വിഷയങ്ങളെ സൂക്ഷ്മമായി വിശകലനം ചെയ്യാനുള്ള ഒരു ശേഷി നമ്മൾ കരഗതമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നിങ്ങളെല്ലാം വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ അറിവിനേക്കാൾ മികച്ചൊരായുധം
ആ അറിവിലൂടെയാണ് നാം മതവിശ്വാസത്തെ കൂടുതൽ പഠിക്കുന്നത്. ആ അറിവിലൂടെയാണ് നമ്മൾ ഈ ലോകത്ത് മുന്നോട്ട് പോകുന്നത്. വ്യക്തിപരമായി എനിക്ക് നിങ്ങൾക്കുമെല്ലാം വിവിധ രൂപത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. എന്തിനാണ് വിദ്യാഭ്യാസം ചെയ്യുന്നത് എന്ന് നിങ്ങളോട് ചോദിച്ചാൽ വലിയ വിവരമുള്ള ഒരാളാവാൻ വേണ്ടി പഠിക്കുകയാണ് എന്നാണ് പറയുക. എനിക്ക് വലിയ ഈ ലോകത്തിലെ ഏറ്റവും വിവരമുള്ള ഒരാളായിട്ട് മാറണം, അങ്ങനെയാണോ? അല്ല, നമുക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, നമുക്ക് ചില ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമാണ് നമ്മുടെ വിദ്യാഭ്യാസം. നന്നായി പഠിക്കുന്ന ഒരാളോട് സമൂഹം പ്രകടിപ്പിക്കുന്ന ആദരവിൻ്റെ അടിസ്ഥാനം എന്താ? നിങ്ങൾക്ക് മികച്ചൊരു വിജയമുണ്ടായി എന്നുണ്ടാവുമ്പോൾ നിങ്ങളെ അഭിനന്ദിക്കുന്നവരും ആശ്ലേഷിക്കുന്നവരും പിന്തുണയ്ക്കുന്നവരുടെയും ചേതോവികാരം എന്താ? നിങ്ങൾ മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മികച്ച തൊഴിൽ നേടി മെച്ചപ്പെട്ടൊരു ജീവിതം നയിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറും എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആരും നേർച്ചയുള്ളതുകൊണ്ട് പഠിക്കാറില്ല. വിദ്യാഭ്യാസം, തൊഴിൽ, ജീവിതം, ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. നല്ല വിദ്യാഭ്യാസം എന്നത് എന്തിനു കൂടി വേണ്ടിയിട്ടാണ്? നല്ലൊരു തൊഴിലിനു കൂടി വേണ്ടിയിട്ടാണ്. നല്ല തൊഴിൽ എന്നത് എന്തിനാണ്? നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടാണ്. യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിലാണ് നാം വിദ്യാഭ്യാസത്തെയും ജീവിതത്തെയും സമൂഹത്തെയൊക്കെ കാണുന്നത്. അപ്പോൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളായ നിങ്ങൾ സമൂഹത്തിൽ ഇന്ന് ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രസംഗനും പറഞ്ഞ പോലെ സമൂഹത്തിലെ എല്ലാ അരാജക പ്രവണതകളെയും ഇസ്ലാം മതവിശ്വാസത്തിൻ്റെ നന്മകളെയും ചേർത്ത് ഇല്ലാതാക്കാനുള്ള ഒരു ജീവിതക്രമം രൂപപ്പെടുത്തിയെടുക്കണം എന്നാണ് ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റുപാട് എന്നത്, ഞാനങ്ങനെ ഇതിൽ വലിയ പ്രഭാഷകനായ ഒരാളൊന്നുമല്ല, നമ്മൾ വ്യക്തിപരമായി എടുക്കേണ്ട ഒരുപാട് പ്രിക്കോഷൻസ് ഉണ്ട് ഈ സമൂഹത്തിൽ. നമ്മുടെ സമൂഹം അത്ര നിഷ്കളങ്കമായ ഒന്നല്ല എന്ന് നമ്മൾ കാണുന്നു. നിങ്ങൾ ഈ തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിതയെ കുറിച്ച് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടാവണം അല്ലേ? പലർക്കും അറിഞ്ഞിട്ടുണ്ടാവും. ആ ജയലളിതയുടെ ഒരു ഓട്ടോബയോഗ്രഫി ഉണ്ട്, പറ്റുമെങ്കിൽ നിങ്ങൾ അതൊന്ന് വായിക്കണം. അതിൽ ജയലളിതയുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ ഈ ഉദ്യോഗജനകമായ ഒരു ജീവിതമാണ് അവരുടേത്. നമുക്ക് അവരോട് യോജിപ്പും വിയോജിപ്പൊക്കെ ഉണ്ടാവാം. ഈ ജനാധിപത്യ ജീവിതക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തല എന്താന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനിവിടെ പ്രസംഗിക്കുന്നു, ഇപ്പം ഞാൻ പറയുന്നതിനോടെല്ലാം നിങ്ങൾ യോജിക്കണം എന്ന് ഞാൻ വാശി പിടിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങൾക്കതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം. അത് നിങ്ങളുടെ സ്വാതന്ത്ര്യവും പ്രസംഗിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യവും ചേരുന്നതാണ് നമ്മുടെ ഈ സദസ്സ്. ഒരാളൊരു കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അതാണ് ആ മേഖലയിലെ ഏറ്റവും വലിയ കാര്യം എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഞാൻ പറയുന്നത് ഈ ജയലളിതയുടെ ജീവിതം വളരെ വളരെ ഈ ഒരു ഒരു സിനിമയേക്കാൾ വലിയൊരു ജീവിതമാണ്. അവരുടെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് പറയാനാണ് ഞാനിത് പറയുന്നത്. ജീവിതത്തിൽ നോ എന്ന് പറയാൻ ഞാൻ പഠിച്ചത് മുതലാണ് എൻ്റെ ജീവിതത്തിൽ വിജയമുണ്ടായത് എന്നാണ്. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ര വലിയൊരു വലിയ കാര്യമായിട്ടൊന്നും തോന്നില്ല, കാരണം ജീവിതത്തിൽ നോ എന്ന് പറയുന്നതിനിപ്പം അതത്ര വലിയ കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളിപ്പോൾ പ്ലസ് ടു അല്ലേ, അല്ലെങ്കിൽ പ്ലസ് ടു വരെയുള്ളവരല്ലേ, നിങ്ങളുടെ ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. ഇന്നത്തെ കാര്യം തന്നെ നിങ്ങൾ രാത്രി ഒന്ന് റിവേഴ്സ് ചെയ്താൽ മതി. നോ എന്ന് പറയേണ്ട എല്ലാ സ്ഥലത്തും നമ്മൾ നോ എന്ന് പറഞ്ഞോ എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ ഒരു ദൗർബല്യം. നോ എന്ന് പറയാൻ ശീലിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമല്ല, അതത്ര പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യവുമല്ല. നമ്മൾ മോശമാവണമെന്ന് ആര് തീരുമാനിച്ചാലേ മോശമാവൂ? ഇദ്ദേഹം തീരുമാനിച്ചാലോ നിങ്ങൾ മോശമാവുക? ആര് തീരുമാനിച്ചാലേ മോശമാവും? നമ്മൾ തീരുമാനിച്ചാലേ മോശമാവും? നിങ്ങൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതിൽ ഒരർത്ഥമില്ല. ഞാൻ മോശമായി,
എന്റെ ബാപ്പ ഉമ്മ എന്റെ അച്ഛൻ അമ്മ ഞാൻ കുറ്റപ്പെടുന്നില്ല എന്താ അർത്ഥം? ഒരർത്ഥവുമില്ല. നമ്മൾ മോശമാവുന്നത് നമ്മൾ തീരുമാനിക്കാത്ത ഒരാൾക്ക് നമ്മളെ മോശമാക്കാൻ പറ്റില്ല. ആ ഒരു വിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതാണ് ജീവിതത്തിന്റെ ഒരുപാട് ഉയർച്ച ചാഴ്ചകൾ നമ്മളെ നയിച്ചേക്കാം. ഒരുപാട് നാം എപ്പോഴും ഒരുപോലെ സുഗമമായി ഇങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോവും എന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഏത് ഘട്ടത്തിലൊരു കൺസിസ്റ്റൻസി, ഒരു സ്ഥിരത നമ്മുടെ മനസ്സിലുണ്ടാവണം. ഉയർച്ചയായാലും താഴ്ചയായാലും നമുക്ക് നമ്മളോടൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, ഒരാത്മവിശ്വാസം ഉണ്ടാവണം. ആ ആത്മവിശ്വാസമാണ് ജയലളിത അവരുടെ ഓട്ടോബയോഗ്രാഫിയിൽ പറയുന്നത്, ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായെങ്കിലും നോ എന്ന് പറയാൻ ഞാൻ ആരംഭിച്ചത് മുതലാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മുന്നോട്ട് പോവാൻ കഴിഞ്ഞത് എന്ന്. ഞാൻ നിങ്ങളോട് പറയുന്ന കാര്യം അതാണ്. എല്ലാത്തിനോടും നോ എന്ന് പറയല്ല, നിങ്ങളുടെ ജീവിതത്തെ സുഗമമായി അതിൻ്റെ മുന്നോട്ട് പോക്കിന് വളർച്ചയ്ക്ക് ഇല്ലാതാക്കുന്നതിന് തടസ്സമായ എന്തും നിങ്ങളുടെ മുന്നിൽ വന്നാൽ അത് നിഷേധിക്കാനുള്ള ഒരു മനസ്സുണ്ടാകുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. വലിയ വാഫിയാണ്, വലിയ ശൃംഖലയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ലഹരി, ഇവിടെ അധ്യക്ഷൻ ഉത്കണ്ഠപ്പെട്ട ലഹരി, ഒരു അരാജക ജീവിത സ്വഭാവം, ആരോടും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത ഒരു ജീവിത ക്രമം, അതൊക്കെയാണ് ഈ ജീവിതത്തിന്റെ പുതിയ സ്റ്റൈൽ. അവിടെയാണ് നിങ്ങളുടെ കഴിവ്. ഏത് വിധേനയും പണം സമ്പാദിക്കലാണ് ഒരു വ്യക്തിയുടെ ശേഷി. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ? നിങ്ങൾ പ്രധാനിയാണ് എന്ന വിശ്വാസം ഒരു കാര്യവുമില്ല. ഈ പണം എന്നതിന് ചില ഘട്ടത്തിൽ ജീവിതത്തിൽ കാലിൻ്റെ അടി ചവിട്ടുന്ന കടലാസിന്റെ വില പോലും ഇല്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാവും. പണം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പണം കൊണ്ടെല്ലാം നേടാൻ പറ്റില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം നേടാൻ പറ്റുന്ന ഒന്നല്ല പണം. ചില ഘട്ടത്തിൽ നിങ്ങളുടെ കയ്യിൽ ഒരു 10 കോടി മുന്നിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ 10 കോടി കൊണ്ട് നേടാൻ കഴിയാത്ത കാര്യങ്ങളുണ്ടാവാം. ഈ വേർതിരിവ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. പണം സമ്പാദിക്കലാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലം എന്ന് ഒരിക്കലും ചെറുപ്പക്കാർ വിശ്വസിക്കരുത്. അങ്ങനെയാണ് ഈ ലഹരിക്കടിമയായി പലരും മാറുന്നതിൻ്റെ ഒരു തലം. അതാണ് ലഹരി നൂന്നിയിട്ടുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് പോകുന്നതിൻ്റെ കാര്യം. അതാണ് ഏത് മാർഗമല്ല പ്രധാനം, ഏത് വഴിയിലും പണം സമ്പാദിക്കലാണ് വിശ്വാസ രീതികളെ എക്സ്ട്രീമായി കൊണ്ട് തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ജീവിതത്തെ തന്നെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയി അതിനെ അസാൻമാർഗികമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനവും ഇതാണ്. കയ്യിൽ അനധികൃതമായി ഒരുപാട് കാശ് ലഭ്യമാവുമ്പോൾ മനുഷ്യത്വം എന്നത് ഇല്ലാതായി മാറുന്നതിൻ്റെ തലവും അതാണ്. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൻ്റെ ലക്ഷ്യം പണം സമ്പാദിക്കലാണ് എന്ന് നമ്മൾ കാണാനേ പാടില്ല. പണം വളരെ പ്രധാനമാണ്, നമുക്ക് ജീവിക്കാൻ അനിവാര്യമാണ്. ആ പണം നമുക്ക് നന്നായിട്ട് വേണം താനും. ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ നമുക്കത് വേണം. പക്ഷെ പണം സമ്പാദനം മാത്രമാണ് നമ്മുടെ കഴിവ് എന്ന ചിന്തയിലേക്ക് നമ്മൾ പോയാൽ കടുത്ത അപകടങ്ങളിലേക്ക് എടുത്തു ചാടുന്ന ഒരു നിലയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ മെച്ചപ്പെട്ട ഒരു ജീവിത സമൂഹം, മെച്ചപ്പെട്ട ഒരു ജീവിത ക്രമം നമുക്ക് ഈ നാട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറുക എന്നത് തന്നെയാണ് നമ്മൾ ശ്രമിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിരന്തരമായ പരിശ്രമം നാം നടത്തിയേ പറ്റൂ. ആ നിരന്തരമായ പരിശ്രമത്തില് നമ്മള് അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മൾ ആഗ്രഹിക്കാതെ നമ്മളെ തോൽപ്പിക്കാൻ ഒരാൾക്ക് പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കാതെ നമ്മൾ മോശമായിട്ട് മാറുകയില്ല. നമ്മൾ എത്ര നന്നായി ശ്രമിച്ചാൽ അത്രയും മുന്നേറ്റം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുകയും ചെയ്യും. ഒരിക്കലും ഒരാൾ മറ്റൊരാൾക്ക് തടസ്സമല്ല. നിങ്ങളുടെ ഡെഡിക്കേഷനാണ് പ്രധാനം, നിങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ പല ആഗ്രഹങ്ങളുണ്ടാവും വിദ്യാർത്ഥികൾ എന്ന നിലയിൽ. നിങ്ങൾക്കെല്ലാം IAS ഓഫീസർ ആവണമെന്നുണ്ടാവും, നല്ല ടീച്ചർ ആവണമെന്നുണ്ടാവും, നല്ല മറ്റേതെങ്കിലും കാര്യങ്ങളുണ്ടാവും, അല്ലെ എയർ ഹോസ്റ്റസ് ആവണമെന്നുണ്ടാവും. അങ്ങനെ തുടങ്ങി തുടങ്ങി നമ്മുടെ ആഗ്രഹങ്ങൾ എന്നത് അതത് പ്രായത്തിൽ നമ്മളെ മോഹിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യവുമായി ചേർത്താണ് നമ്മൾ ആഗ്രഹിക്കുക. ഈ ആഗ്രഹമായിരിക്കില്ല നിങ്ങൾക്ക് 6 മാസം കഴിയുമ്പോഴുണ്ടാവുക.
6 മാസം കഴിഞ്ഞ് നിങ്ങൾ മറ്റൊരു ഹയർ നിങ്ങൾ ഒരു ഡിഗ്രി ലെവലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ആഗ്രഹമാണ് വരുന്നത്. ആഗ്രഹത്തിന് എപ്പോഴും സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ഏതാഗ്രഹമാണെങ്കിലും ആ ആഗ്രഹത്തിൻ്റെ വിജയം എന്നത് നമ്മുടെ ഡെഡിക്കേഷനാണ്. നമ്മളതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് ഉണ്ടോ ഉള്ളോ എന്നതാണ് പ്രധാനം. ഉറച്ചു നിന്നാൽ നിങ്ങൾക്കത് നേടാൻ കഴിയും. ഉറച്ചു നിന്നില്ലെങ്കിൽ നിങ്ങളതിൽ പരാജയപ്പെടുകയും ചെയ്യും. PSLC പ്ലസ് ടുവിന് വലിയ മാർക്ക് നേടി, നമ്മളെല്ലാവരും ആദരിക്കും ബഹുമാനിക്കും മൊമെന്റോ തരും. പക്ഷെ നിങ്ങൾ ഒരു പഠന റിപ്പോർട്ടുണ്ട്, മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളിൽ 10% പോലും മെച്ചപ്പെട്ട സ്ഥാനത്ത് എത്തിച്ചേരുന്നില്ല. എന്തുകൊണ്ടാ? പലപ്പോഴും മെച്ചപ്പെട്ട വിജയം നേടാത്തവരാണ് മികച്ച സ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നത്. എനിക്ക് തോന്നും SLC പ്ലസ് ടുവിന് എനിക്ക് മികച്ച വിജയം ഉണ്ടായി, നാട്ടുകാർ മുഴുവൻ എന്നെ ആദരിക്കുന്നു, ഞാനൊരു കേമനായി, ഞാനൊരു മെച്ചപ്പെട്ട ആളായി. മെല്ലെ ഡൗൺ ആകാൻ തുടങ്ങുന്നു, ഒരു അമിത ആത്മവിശ്വാസത്തിലേക്ക് നമ്മൾ പോകും. ഈ അമിത ആത്മവിശ്വാസം പലപ്പോഴും നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് വഴിമാറുന്ന നിലയിലേക്ക് മാറും. എപ്പോഴും നാം SLC പ്ലസ് ടുവിനോ മികച്ച വിജയം ഉണ്ടാകുക എന്നുള്ളത് പ്രധാനമാണ്, പക്ഷെ അത് ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ്, അതൊരു തുടക്കം മാത്രമാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്തിന്റെ സവിശേഷമായ ഒരു പ്രത്യേകതയുണ്ട്. എന്താ ഇപ്പൊ ഈ വേദിയിൽ ഇരിക്കുന്ന ഞങ്ങൾ ആരെങ്കിലും, ഇവര് പുതിയ ചെറുപ്പക്കാരുണ്ട്, അവരൊഴികെ ഞങ്ങൾ ആർക്കും കിട്ടാത്തൊരു കാലത്താണ് നിങ്ങളിപ്പോ പഠിക്കുന്നത്. ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പൊ എനിക്കും 42 വയസ്സ്, അത്ര വലിയ പ്രായമല്ല എന്ന് നിങ്ങൾക്കറിയാം. വേദിയിൽ ഇരിക്കുന്നവരുമുണ്ട്. ഞാൻ പറയുന്നത്, ഇവരൊക്കെ പഠിക്കുന്ന ഘട്ടത്തിൽ സപ്പോസ് ദിസ് ഈസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞൊരു ചോക്ക് എടുത്താ കാണിക്കുക അല്ലേ? ഇന്നോ ഡിജിറ്റൽ ക്ലാസ് മുറിയിൽ സ്ക്രീനിൽ തെളിയും, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് നോക്കാം, കാണാം. വലിയ മാറ്റമാണത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ലോകത്തിന്റെ ചില കോണിൽ അധ്യാപകനെ ആശ്രയിക്കേണ്ടതില്ലാത്ത വിദ്യാഭ്യാസ സമ്പ്രദായം വന്നു. ഇപ്പൊ നേരത്തെ എങ്ങനെയാ? ഇപ്പൊ സ്കൂള്, ആ സ്കൂൾ അധ്യാപകൻ, അവിടെ നമ്മൾ സംശയം ചോദിക്കുന്നു, അവിടെ പറയുന്നു, അവിടെ തീരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾ പഠിക്കുന്ന ഏത് വിഷയമായിട്ടും സംശയമുണ്ടെങ്കിൽ ലോകത്ത് ആരുമായി സംസാരിക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? സന്നദ്ധമാണെങ്കിൽ, നിങ്ങൾ അതിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും. എന്തുകൊണ്ട്? ഇന്ന് ഈ ആധുനിക ടെക്നോളജി നിങ്ങളുടെ കയ്യിൽ, മൊബൈൽ ഫോൺ, നിങ്ങൾക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ പോയാൽ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ സയൻസുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫസറുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അത് നടക്കും. നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ നടക്കും. നേരത്തെ എത്ര ആഗ്രഹിച്ചാലും അത് നടക്കില്ല. നടക്കുമോ? ഈ ഒരു മാറ്റമുണ്ട് സമൂഹത്തിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം. ആരാണ് എപ്പോഴും വിജയിക്കുക? ആരാ വിജയിക്കുക? ആരോ വിജയിക്കൂലേ. അവസരങ്ങളെ നന്നായി ഉപയോഗിക്കുന്ന ഒരാൾക്ക് മാത്രമേ ജയിക്കാൻ പറ്റൂ. നല്ല അവസരമുണ്ട്, നല്ല സാധ്യതയുണ്ട്. ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അവിടെ ഇരുന്നിട്ടാവും. അവസരങ്ങളെ ഏറ്റവും സമർത്ഥമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാർത്ഥിക്ക് മാത്രമേ വിജയിക്കാൻ പറ്റൂ. ഈ സാധ്യതകളെല്ലാം ഉണ്ട്. ഈ സാധ്യതകളൊന്നും ഉപയോഗിക്കാതെ വെറും വാട്സപ്പിൽ മെസ്സേജും ഫേസ്ബുക്കിൽ ഫ്രണ്ട്ഷിപ്പ് റിക്വസ്റ്റും അനാവശ്യമായ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവരുമുണ്ട്. അപ്പൊ ഈ കാലഘട്ടത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റത്തെ ഫലപ്രദമായി നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ശോഭനമായ സ്ഥലങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. നേരത്തെ ഇപ്പോൾ നമ്മൾ കണ്ണൂരാണെങ്കിൽ അവിടെ ഉള്ള സ്ഥാപനങ്ങളെല്ലാം നമ്മൾ പഠിക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്നെ MLA ഓഫീസിൽ കാണാൻ വന്ന പുതിയൊരു കുട്ടി പറഞ്ഞത്, ആ കുട്ടി ഓക്സ്ഫോർഡിൽ MBA പഠിക്കാൻ പോവാ. MBA വേണമെങ്കിൽ തലശ്ശേരി പഠിക്കാം, കണ്ണൂർ പഠിക്കാം, വേണമെങ്കിൽ എറണാകുളത്ത് പഠിക്കാം, ബാംഗ്ലൂർ പോയി പഠിക്കാം, ഡൽഹി പഠിക്കാം,
അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഈ സ്ഥാപനം എങ്ങനെ കണ്ടെത്തി? അപ്പോൾ പറഞ്ഞാൽ മൊബൈൽ ഫോണിലൂടെ ചെയ്തു, അവരുമായിട്ട് കണക്ട് ചെയ്തു, സംസാരിച്ചു, അങ്ങനെ അവിടെ ഒഴിവുണ്ടെന്ന് കണ്ടു. ഇതാണ് പുതിയ വിദ്യാർത്ഥി. ഈ സാധ്യത നമ്മുടെ മുന്നിൽ ഉണ്ടെന്ന് നമ്മൾ കാണണം. ഈ സാധ്യത നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാതെ വെറുതെ നിങ്ങൾ പരസ്പരമായിട്ട്, ഞാൻ കുറ്റപ്പെടുത്തി പറയുന്നത് അല്ല കേട്ടോ, മെസ്സേജ് അയച്ച് സമയം കളയരുത്. ടെക്നോളജിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, എന്നാൽ കടുത്ത അപകടമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഒരു സൗകര്യമുണ്ട്. എന്താണ് സൗകര്യം? നിങ്ങളുടെ വീട്ടിലെ രക്ഷാകർത്താക്കൾക്ക് ഈ സാധനം ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാ. നിങ്ങളിൽ പലരും രക്ഷാകർത്താക്കളെ പറ്റിക്കുന്നുണ്ട്. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നടന്നല്ലോ. ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ പാഠഭാഗം നോക്കി അച്ഛനും അമ്മയ്ക്കും നിങ്ങളുടെ പഠനത്തിൽ ഇടപെടാം. ഇപ്പോൾ ഉള്ള സൗകര്യം എന്താ? നിങ്ങൾക്ക് സമർത്ഥമായിട്ട് അവരെ പറ്റിക്കുക. ഈ മൊബൈൽ, ഈ ടെക്നോളജി ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ആരാന്നറിയോ? ആരാ? പുതിയ തലമുറയാണ്, വിശേഷിച്ച് ചെറിയ കുട്ടികളാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാം. നിങ്ങളെക്കാൾ താഴെയുള്ളവരാ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുക. അതിൽ കൂടി കുറച്ച് മെച്ചപ്പെട്ട നിലയിൽ നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങളൊരു ഒരു ഒരു 3-4 വയസ്സുള്ള കുട്ടിയുടെ കയ്യിലേക്ക് മൊബൈൽ ഫോൺ കൊടുത്തു നോക്കും, നിങ്ങൾ അന്തം വിടും. ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ചെയ്യുന്നതിനേക്കാൾ വേഗതയിൽ അവനതിൽ കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ണൂരിലൊരു കുട്ടി മരിച്ചു, പ്ലസ് ടു. ഒരു കാരണവുമില്ല, ഒരു കാരണവും കണ്ടെത്താൻ പറ്റുന്നില്ല. വീട്ടുകാരാവത് നോക്കി, ഒരു എന്താ മരിച്ചതിന്റെ കാരണമെന്ന് കണ്ടെത്താൻ പറ്റുന്നില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, സുഹൃത്തുക്കളായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, വേറെന്തോ വിഷയം ഉണ്ടായിട്ടില്ല, ഒരു കാര്യവുമില്ല. തൂങ്ങി മരിക്കുകയാണ് ചെയ്ത്, സൂയിസൈഡ് ചെയ്യുന്നത്. അവസാനം ഈ ഒരു കാരണവും കണ്ടെത്താത്തപ്പോൾ അവര് ഈ പയ്യൻ ഉപയോഗിച്ച മൊബൈൽ ഫോണ് പോലീസിന് കൊടുത്ത് ഫോറൻസിക് പരിശോധന നടത്തി. അപ്പോഴാണ് ആ ഫോറൻസിക് പരിശോധനയിൽ കാണുന്നത്, 5 ഹൈഡ് ID ആ മൊബൈൽ ഫോണിൽ ഇയാൾ ഉപയോഗിച്ചിരുന്നു. അതെല്ലാം ഈ പുതിയ ഗെയിമുകളാണ്. അതിലൊരു ടാർഗറ്റാണ് സൂയിസൈഡ് അറ്റംപ്റ്റ്. അതിൽ വിജയിക്കണം, ഓരോ ടാർഗറ്റ് കൊടുക്കുമല്ലോ, അതിലാണ് ഇവ മരണപ്പെടുന്നത്. റെസ്പോൺസിബിൾ യൂസ് ഓഫ് ടെക്നോളജി എന്നത് വളരെ പ്രധാനമാണ്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ അല്ല നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ അപകടത്തിലാവും. ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നു എന്ന് പരിശോധിക്കാൻ നിങ്ങളുടെ രക്ഷാകർത്താക്കൾക്ക് ഇപ്പൊ കഴിയില്ല. കാരണം എന്തുകൊണ്ടാ? അവര് പഠിച്ചിരുന്ന കാലത്തൊന്നും ഇല്ലാത്തൊരു പുതിയ സംവിധാനമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സാങ്കേതിക വിദ്യയുടെ മെച്ചമുണ്ടെന്ന് പറയുമ്പോഴും സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗത്തെ കൃത്യമായി മനസ്സിലാക്കാനും അത് തിരിച്ചറിയാനും നിങ്ങൾക്ക് കഴിയണം. അങ്ങനെ മെച്ചപ്പെട്ടൊരു തലം. എല്ലാം നല്ലതല്ല, എല്ലാം നല്ലതിനല്ല. അവസാന ഭാഗം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുക. നിങ്ങൾ ഈ നല്ല സ്ഫടിക ഗ്ലാസ് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ലേ ഗ്ലാസ്? ഇപ്പോൾ ഈ പ്ലെയിൻ ആയിട്ടുള്ള എത്ര മനോഹരമാണ് അല്ലേ. ഇപ്പോൾ വീടുകളിലൊക്കെ ഇപ്പോൾ ഈ ചെറിയ റൂമൊക്കെ ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടി നല്ല ഗ്ലാസ്സൊക്കെയാണ് വെക്കുക. ആ വലിയൊരു ഗ്ലാസ് ഈ ഒരു തറയിൽ വീഴുന്ന ഒരു സങ്കല്പിച്ചു നോക്കുക, എങ്ങനെ ഉണ്ടാവും? അതുപോലെ ഉണ്ടാവുക. ഇപ്പൊ പുതിയ കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ വലവലയായിട്ട് മാറും, അല്ലാത്തത് ചിന്നി ചിതറായിട്ട് പോകും. ജീവിതവും അതുപോലെയാണ്. ഒരിക്കൽ എവിടെയെങ്കിലും തെറ്റിയാൽ, ഒരിക്കൽ എവിടെയെങ്കിലും പാളിപ്പോയാൽ, പിന്നീട് നിങ്ങൾ എത്ര ആഗ്രഹിച്ചാലും പഴയതുപോലെ സാധിക്കില്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ നിരാശരാക്കാൻ പറയല്ല. MSM നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്,
ഇസ്ലാമിൻ്റെ എല്ലാ നല്ല മൂല്യങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായി പടർത്തി വളരെ മികച്ച വിദ്യാർത്ഥിയായിട്ട് നിങ്ങൾ മാറണമെന്നാണ്. മൂല്യങ്ങൾ കൈവശം വരാതെ സൂക്ഷിക്കണം. നമുക്ക് ഈ ജീവിതത്തിൽ ഏറ്റവും കമ്മിറ്റ്മെൻ്റ് ഉള്ളത് ആരോടാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആരാണ് നിങ്ങളുടെ കാലിനൊരു ചെറിയ മുള്ളു കൊള്ളുമ്പോൾ എന്റെ കാലിനാണ് കൊണ്ടത് എന്ന് വേദനിച്ചവരാരാ? നിങ്ങളൊരു കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളുടെ വളർച്ചയിൽ ഓരോ ഘട്ടങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തലത്തിലും നമുക്ക് നാളെ എന്തു വന്നാലും അതിൽ ദുഃഖിക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാരാ? നിങ്ങളുടെ രക്ഷാകർത്താക്കളാണ്. അവരെ ഉണ്ടാവൂ എന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മളെ ഇടയിൽ ഒരുപാട് ആൾ പ്രോത്സാഹിപ്പിക്കുകയും ഒരുപാട് ആൾ പിന്തുണയ്ക്കുകയും സ്ഥാപിത താല്പര്യമുള്ളവരാണ് കൂടുതൽ എന്ന് കൃത്യമായിട്ട് നമ്മൾ തിരിച്ചറിയണം. നല്ല സുഹൃത്തുക്കളില്ല എന്നല്ല ഞാൻ പറയുന്നത്, കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഞാൻ ഇടയിൽ നിങ്ങളോട് പറഞ്ഞത്, നമ്മളറിയാതെ ഒരിക്കലും നമ്മൾ മോശാവില്ല, നമ്മളറിഞ്ഞേ നമ്മൾ മോശാവൂ. ലഹരി ഒടുക്കൽ ഉപയോഗിക്കാൻ ആരംഭിച്ചാൽ പിന്നീന്ന് അതിന് വിഡ്രോ ചെയ്യുക എന്നത് സാധിക്കുന്ന ഒരു കാര്യമല്ല, വളരെ എളുപ്പമായിട്ടുള്ള ഒരു കാര്യവുമല്ല. തെറ്റായൊരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ആരും കാണുന്നില്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. ഈ നിയമത്തിൽ ഒരു ക്ലോസ് ഉണ്ട്, ലോ പഠിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എവറി ലോ ഹാസ് മെയ്ഡ് ഇറ്റ്സ് ഓൺ ലൂപ്ഹോൾ എന്നൊരു ഭാഗമുണ്ട്. എല്ലാ നിയമങ്ങളിലും ഒരു പഴുതുകളുണ്ടാവും. അപ്പൊ ഞാനും നിങ്ങളും, അല്ലെ, ഞാൻ മാത്രം അറിഞ്ഞു എന്ന് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം ഞാൻ മാത്രമല്ല അറിയാം, അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. മറ്റാരെങ്കിലും ഒരാളത് കണ്ടിട്ടുണ്ടാവും. ഒരിക്കലും നമ്മൾ രക്ഷപ്പെടും, പക്ഷെ എപ്പോഴും നമ്മൾ രക്ഷപ്പെടില്ല. അപ്പോ തെറ്റ് ചെയ്യുക, മോശമാകുക, മറ്റൊരാളെ അപമാനിക്കുക, ധനമാർഗത്തിന് അനധികൃതമായ വഴിയിലേക്ക് പോവുക, ഇതൊന്നും നമ്മുടെ ജീവിതത്തിന് ഹിതമല്ല എന്നത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് നല്ലൊരു ലോകമുണ്ട്, വളരെ വിശാലമാണ് ലോകത്ത്. എവിടെയും പോയി നിങ്ങൾക്ക് പഠിക്കാം, ജീവിക്കാം. നിങ്ങൾക്ക് നിങ്ങളെല്ലാം, നിങ്ങളുടെ കണ്ണുകളെല്ലാം കാണുമ്പോൾ നല്ല, നിങ്ങളാണ് നാളെ ഈ ലോകം നയിക്കേണ്ടവർ. നാളത്തെ ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വിദ്യാർത്ഥികളാണ് നിങ്ങൾ. വളരെ മികച്ച അവസരങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. നിങ്ങളെല്ലാം നല്ല കഴിവുള്ളവരാണ്, നല്ല ശേഷിയുള്ളവരാണ്. നിങ്ങളുടെ ആ കഴിവിനെ ഒരിക്കലും പോസിറ്റീവായിട്ട് മുന്നോട്ട് നയിക്കുക എന്നല്ലാതെ ഒരു നെഗറ്റീവ് പ്രവൃത്തിയിലേക്കും പോവാതിരിക്കുക എന്നതാണ് MSM ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചാൽ, ഞാൻ പ്രിയങ്കരായിട്ടുള്ള വിദ്യാർത്ഥികളോട് പറയുന്നു, നിങ്ങൾ ആഗ്രഹിച്ചാൽ ലോകത്തെവിടെയും എത്തിച്ചേരാൻ കഴിയുന്ന പ്രതിഭകളാണ്, മികച്ച വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും. നിങ്ങൾക്ക് ആ കഴിവിൽ ആത്മവിശ്വാസമുണ്ടാവണം, നിങ്ങൾ ആ കഴിവിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം. അങ്ങനെ പോയാൽ മെച്ചപ്പെട്ട ഒരു ജീവിതം, മറ്റുള്ളവർക്ക് താങ്ങായി തണലായി നിൽക്കുക, നമ്മളെ വളർത്തിയവർ, നമ്മളെ പിന്തുണച്ചവർ, നമ്മളെ പ്രോത്സാഹിപ്പിച്ചവർ, അവർക്ക് ഒരു താങ്ങായി തണലായി മാറുക, അതാണ് ജീവിതത്തിന്റെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട മൂല്യം. അതിൽപരം മറ്റൊരു കാര്യമില്ല എന്ന ചിന്തയിലൂടെ വളരെ മെച്ചപ്പെട്ട ഒരു ജീവിതം, വളരെ പ്രതിഭയുള്ള ഒരു വിദ്യാർത്ഥിയായി നിങ്ങൾക്ക് മാറാൻ, ഏറ്റവും മികച്ച ഒരു പൗരനായി അതിലൂടെ പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് MSM കണ്ണൂർ സംഘടിപ്പിച്ചിട്ടുള്ള ഹൈലൈറ്റിംഗ് സ്പിരിറ്റ് ഓഫ് എവർ ലാസ്റ്റിംഗ് കരിയർ എന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ഈ കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു.